ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാടൻ ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിലെ പുതിയ അതിഥികൾ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോൾ ഈ ആളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാർലിക് വൈൻ, അപ്പോൾ ഗാർലിക് വൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുതിയ മെമ്പേഴ്സിൽ ഒരാൾ. അപ്പോൾ നമ്മുടെ ഗാർലിക് വൈൻ ഇപ്പോൾ നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടത്, അതായത് ജസ്റ്റ് ഫ്ലവറിങ് തുടങ്ങിയപ്പോഴാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്നൊക്കെ, മുഴുവൻ പൂത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഗാർലിക് വൈൻ കുറച്ചധികം പൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗാർലിക് വൈനിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം തന്നെ പറയട്ടെ, ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വള്ളിച്ചെടിയാണ് ഗാർലിക് വൈൻ. നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഇതിൻ്റെ കളറാണ് ഏറ്റവും അട്രാക്ഷൻ. ഇത് വിരിഞ്ഞു തുടങ്ങുമ്പോൾ നല്ലൊരു വയലറ്റ് കളറായിരിക്കും, പിന്നെ കുറച്ച് വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഒരു ലാവെൻഡർ കളറിലേക്ക് മാറും, കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതൊരു വെള്ള കളറിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാനും നല്ല രസമാണ്. എന്താണെങ്കിലും ഇതിങ്ങനെ പൂത്തൊളഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഒരു വർഷമായി ഞാനിവിടെ ഈ ഒരു ചെടി നട്ടിട്ട്. ഇത് ചെടി നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പ് കിളിർപ്പിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല മൂത്ത കമ്പ് ഒരു പീസ് എടുത്ത് നട്ടാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് വേര് പിടിക്കും. അപ്പോൾ അങ്ങനെ നട്ടിട്ട് ഒരു വർഷമായി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് പൂക്കുന്നത്. പൂത്തപ്പോൾ ഒരുപാട് കൊലകൊലകളായിട്ടാണ് പൂത്തിരിക്കുന്നത്. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്, ഗാർലിക് വൈൻ പൂക്കുമ്പോൾ നല്ല കൊലകളായിട്ടാണ് പൂക്കുക. ഇത് കളറ് മാറിയതാണ്. ശരിക്കും ഇതിൻ്റെ കളറ് നല്ലൊരു വയലറ്റാണ്, ഭയങ്കര അട്രാക്റ്റീവാണ് അതിൻ്റെ കളറ്. അപ്പോൾ വെയിൽ കൊള്ളുമ്പോഴാണ് ഇങ്ങനെ ആവുന്നത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇതിന് ഗാർലിക് വൈൻ എന്ന് പേര് വരാൻ കാരണം ചെറുതായിട്ട് ഗാർലിക്കിൻ്റെ ഒരു ഷേപ്പും ഉണ്ട്, പിന്നെ അതിൻ്റെ ഇലകളും പൂക്കളും വേണം. സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ഗാർലിക്കിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടോളന്നൊന്നുമില്ല, പക്ഷേ പൂക്കളുടെ ഭംഗി പറയാതെ വയ്യ, അപാര ഭംഗിയാണ്. നമ്മുടെ ഐഡിയക്കനുസരിച്ച് പല രീതിക്ക് ഗാർലിക് വൈൻ നമുക്ക് വളർത്തിയെടുക്കാം. ഇത് ഞാൻ നിലത്ത് നട്ടിട്ട് വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ അടിയിൽ കൂടെ പടർത്തി വിട്ടിരിക്കുകയാണ്. കമ്പി കെട്ടിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചെറിയ ചെറിയ കയർ വെച്ച് കെട്ടി ഒപ്പിച്ചിട്ട് അങ്ങനെ പടർത്തി വിടുകയാണ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി അത് പടർന്നു പോകും, അതൊരു ക്രീപ്പറാണ്. എന്നാൽ പോലും നമുക്കിഷ്ടമുള്ള രീതിക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചട്ടിയിലൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അതിലൊരു കമ്പ് കുത്തിക്കൊടുത്താൽ ഈ പയറും ബീൻസൊക്കെ നടുമ്പോൾ നമ്മൾ കുത്തിക്കൊടുക്കുന്ന പോലെ അങ്ങനെ കുത്തിക്കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഒരുപാട് പടർന്ന് വീടിൻ്റെ മേൽക്കൂരയിലൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതലും ഭംഗി. ചട്ടിയിൽ വളർത്തുന്നതും ഭംഗിയായിരിക്കും, പക്ഷേ അത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ പൂക്കൾ. ഇതിങ്ങനെ വളർത്തുമ്പോൾ അത് നല്ലോണം പടർന്ന് നിൽക്കും. ഇതുപോലുള്ള മൂത്ത കമ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ ഗാർലിക് വൈൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇത് നട്ട് കൊടുത്താൽ മതി, വേഗം തന്നെ പിടിക്കും. നമ്മുടെ ഗാർലിക് വൈനിൻ്റെ ഉള്ളിൽ ഒരു ഇരട്ടത്തലച്ചി കൂട് കൂട്ടിയിട്ടുണ്ട്, മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷിക്കൂടായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ഉപദ്രവകാരികളായ ജീവികളൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഇഴജന്തുക്കൾ കയറില്ല എന്നാണ് പൊതുവേ ഗാർലിക് വൈനിനെ പറ്റി പറയാറ്. അതുകൊണ്ട് തന്നെ ഈ ഗാർലിക് വൈൻ വീടിൻ്റെ മേലേക്ക് പടർത്തിവിട്ട പാമ്പ് വരും അങ്ങനത്തെ പേടിയിട്ടൊന്നും ആവശ്യമില്ല. ധൈര്യമായി തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വളർത്തിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ കിളികളുടെ കരച്ചിൽ കേൾപ്പിച്ചു തരാട്ടോ. ഗാർലിക് വൈനിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നല്ലോണം വെയിൽ വേണം. വെയിൽ കുറയുമ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്താണ് ഗാർലിക് വൈൻ നല്ലോണം പൂത്ത് നിൽക്കുന്ന ഒരു സമയം. ഒരു തവണ പൂത്ത് കഴിഞ്ഞാൽ ആ പൂത്ത കമ്പുകൾ വെട്ടിക്കൊടുക്കുക, അപ്പോൾ അവിടുന്ന് വേറെ പുതിയ തളിർപ്പ് വരും. അങ്ങനെയാണ് ഗാർലിക് വൈൻ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത്, മഴ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗാർലിക് വൈൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പിന്നെ വേനലാവുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ ഗാർലിക് വൈനിൻ്റെ തൈകളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. കറക്റ്റ് ആ സമയത്ത് പൂക്കുകയും ചെയ്യും. ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ചെടി വളർത്തിയെടുക്കാൻ. ഞാൻ ജസ്റ്റ് നട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന കെയറൊന്നും ഗാർലിക് വൈന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് സ്വന്തം തന്നെ വളരുന്നൊരു ചെടിയാണ്. അത് വളരെ ഡ്രൈ ആകുമ്പോൾ മാത്രമേ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം പോലും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് ഇത് വളർത്താനും അതിൻ്റെ പരിചരണമൊക്കെ. എന്നിട്ട് പോലും ഇത്രയ്ക്കും ഭംഗിയിൽ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് ഗാർലിക് വൈൻ. അധികം ആർക്കും അറിയില്ല ഇങ്ങനൊരു ചെടി ഉണ്ട് തന്നെ. പക്ഷേ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ചെടി ഉണ്ട്. ഞാനിപ്പോൾ ഇത് മഴയ്ക്ക് മുന്നോടിയായിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. എല്ലാം കൂടെ പടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒതുക്കി നിർത്തുകയാണ്.
ഇന്നലെ വള്ളി റോസ ചെയ്തതുപോലെ തന്നെ ഗാർലിക് വൈനും ചെറിയൊരു പരിചരണം കൊടുക്കുന്ന കാഴ്ചയാണിത്. പക്കാ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്മെല് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ഗാർലിക് വൈനിനെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇത് പുതിയ ചെടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഗാർലിക് വൈനിനെ പറ്റിയുള്ള കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് പുതിയൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.